നമസ്കാരം, സി ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ യു ഡി എഫ് അതിദയനീയമായ രാഷ്ട്രീയ പരാജയം നേരിടാൻ കാരണമെന്താണ്? ഏറ്റവും യുക്തിസഹമായ ഒരൊറ്റ കാരണം മുന്നോട്ട് വയ്ക്കുകയാണ് സി ന്യൂസ് പോർട്ടൽ പ്രസിദ്ധീകരിച്ച വർഗീസ് വള്ളിക്കാടിൻ്റെ രാഷ്ട്രീയ നിരീക്ഷണം. ഈ നിരീക്ഷണം കേരള സമൂഹം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ന്യായവും യുക്തിയും പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. പ്രതിസന്ധി ഘട്ടത്തിൽ മികച്ച ഭരണാധികാരി എന്ന പുകഴ്ച നേടുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചു. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ അടിവേരിളക്കുവാൻ പ്രാപ്തമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച നേതാവാണ് രമേശ് ചെന്നിത്തല. പക്ഷേ മികച്ച പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിരുന്നാൽ മതിയെന്ന് ജനവും വിധി എഴുതി. ഭരണപക്ഷത്തിനെതിരെ ശക്തമായ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് മാത്രം ഭരണം തിരിച്ചുപിടിക്കാനാകില്ലെന്ന് രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് പേരുകേട്ട കേരളം രാഷ്ട്രീയക്കാരോട് തുറന്നു പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലമാണിത്. കേരളത്തിൽ അടുത്ത 5 വർഷം കൊണ്ട് വർഗീയത പടർന്ന് പന്തലിക്കാതിരിക്കാൻ ആരാണ് ഭരണത്തിൽ വരേണ്ടതെന്ന് ജനമുറ്റുനോക്കിയ സമയമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ആർക്കാണ് ഏറ്റവും ശക്തമായ വർഗീയ വിരുദ്ധ നിലപാടെന്ന് ജനം വിലയിരുത്തിയ സമയം. കേരളത്തിന്റെ മതേതര സംസ്കാരം ഭാരതത്തിൽ മറ്റൊരിടത്തും അവകാശപ്പെടാനാകാത്ത വിധം ശ്രേഷ്ഠമാണ്. കേരളത്തിൽ ഭൂരിപക്ഷമായിരുന്ന ഹൈന്ദവ സമുദായം ഇവിടെ ഹൈന്ദവ തീവ്രവാദം വളർത്തിയിട്ടില്ല. ഭാരതത്തിലെ ഹൈന്ദവർ അഭിമാനത്തോടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ശങ്കരാചാര്യർ ജനിച്ച സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും കേരളത്തിലെ ഹിന്ദുക്കൾ ഈ നാട് വർഗീയതയുടെ തട്ടകമാക്കിയില്ല. കേരളത്തിലെ ഭൂരിപക്ഷ ഹൈന്ദവ സമൂഹം വർഗീയതയ്ക്ക് വശംവദരാകുമായിരുന്നെങ്കിൽ ശബരിമല വിഷയം മാത്രം മതിയായിരുന്നു ഈ സർക്കാർ താഴെയിറങ്ങാൻ. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയ കാഴ്ച പ്രബുദ്ധ കേരളം കണ്ടു. ഭൂരിപക്ഷം ഹിന്ദുക്കളും വർഗീയവാദികളല്ലാത്ത നാടാണ് കേരളം. കേരളത്തെ അക്ഷരം പഠിപ്പിച്ചത്, ഉന്നത വിദ്യാഭ്യാസത്തിന് കളമൊരുക്കിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. തങ്ങൾ പഠിപ്പിച്ചത് പാഠമായിരുന്ന കേരള സമൂഹത്തെ അവർ പഠിപ്പിച്ചത് മതേതരത്വമാണ്. ബഹുഭൂരിപക്ഷം വിശ്വാസികൾക്കും വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, വിശ്വാസത്തോടൊപ്പം കുട്ടികളെ മതേതര മൂല്യങ്ങളും പഠിപ്പിക്കുന്ന ക്രൈസ്തവരുടെ നാടാണ് കേരളം. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ വർഗീയതയ്ക്ക് വിരുദ്ധമായി. അതിന്റെ കാരണം മലയാള ഭൂമിയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും വർഗീയ വിരുദ്ധ നിലപാടായിരുന്നു എന്നതാണ്. അതിനാൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹിക വിഷയങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി മറ്റൊരു മതസ്ഥരും കണ്ടിരുന്നില്ല. അതുകൊണ്ട് മതേതര മുന്നണിയായി തന്നെ തുടരാൻ മുസ്ലിം ലീഗ് ഉൾപ്പെട്ട UDFന് കഴിഞ്ഞു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഹാഗിയ സോഫിയ വിഷയത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരിച്ച തീവ്ര നിലപാടുകൾ ഞെട്ടലോടെയാണ് കേരള സമൂഹം കണ്ടത്. കേരളത്തിൽ നമ്മൾ ഭൂരിപക്ഷമാകുമ്പോൾ നമുക്കിവിടെ വർഗീയത നടമാടിക്കാമെന്ന് സ്വപ്നം കാണുന്ന ചെറിയ ഒരു വിഭാഗം മാത്രം വരുന്ന തീവ്ര ചിന്താഗതിക്കാർക്ക് മുസ്ലിം ലീഗിനെ മൊത്തമായി തീറെഴുതാൻ പോകുന്നു എന്നതിൻ്റെ ദുസ്സൂചനകളായിരുന്നു ആ സംഭവങ്ങൾ. വള്ളിക്കാടിൻ്റെ ലേഖനം ഈ വിഷയത്തിലേക്ക് ശക്തമായി വിരൽ ചൂണ്ടുന്നു. ലീഗ് നേതാക്കൾ അത്തരം പരാമർശങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ UDFൽ ആരുമുണ്ടായില്ല എന്ന് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ വർഗീയ പ്രീണന പ്രസംഗം കൊണ്ട് അതിന് വളം വെച്ചു. ഒന്നും പറയാതിരുന്നാൽ മതിയായിരുന്നു, അതുതന്നെ ഒരു വർഗീയ വിരുദ്ധ നിലപാടാകുമായിരുന്നു. എന്നാൽ പറഞ്ഞു വന്ന് മാത്രമല്ല, തിരുത്താനും ആരുമുണ്ടായില്ല. ചരിത്രവും രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കെ ഈ ഒരൊറ്റ വിഷയമായിരുന്നു UDFനെതിരായി ഉയർന്നു നിന്നിരുന്നത്. അതിനാൽ കേരളത്തിലെ വർഗീയരല്ലാത്ത ഭൂരിപക്ഷം ഹിന്ദുക്കളും, വർഗീയരല്ലാത്ത ഭൂരിപക്ഷം മുസ്ലിങ്ങളും, വർഗീയരല്ലാത്ത ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്ന് വർഗീയതയിലേക്ക് ചാഞ്ഞുപോയ UDFന് നൽകിയ കനത്ത പ്രഹരമാണ് ഈ പരാജയമെന്ന് കാണേണ്ടി വരും. പരാജയ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാനിരിക്കുമ്പോൾ ഇതുകൂടി പരിഗണിക്കണമെന്ന രാഷ്ട്രീയ നിരീക്ഷണം മേൽക്കൈ നേടുന്നുണ്ട്. കാരണം കേരളം വിദ്യാഭ്യാസമുള്ള വർഗീയ വിരുദ്ധതയുടെ നാടാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ സി ന്യൂസിന് വേണ്ടി ജോസഫ് ദാസൻ സൈനിങ് ഓഫ്.